നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വില്ലന്മാരിൽ ഒരാളെ കുറിച്ചാണ്. ഹി ഈസ് നൺ അദർ ദാൻ ബാലൻ കെ നായർ. മലയാള സിനിമയിലെ കരുത്തുറ്റ സാന്നിധ്യമാണ് ബാലൻ കെ നായർ. വില്ലനായും സ്വഭാവ നടനായും നായകനായും ഇദ്ദേഹം തന്റെ നടന വൈഭവം പ്രകടമാക്കിയിട്ടുണ്ട്. 1939 കൊയിലാണ്ടിക്കടുത്ത് ഇടക്കുളത്താണ് ഇദ്ദേഹം ജനിച്ചത്. വിദ്യാഭ്യാസം 8-ാം ക്ലാസ് വരെയേ ലഭിച്ചുള്ളൂ. എന്നാൽ ബാല്യത്തിൽ തന്നെ നാടകവേദിയിലേക്ക് കടന്നുവരാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. ഇത് ഇദ്ദേഹത്തിന്റെ ഉള്ളിലെ നടനെ വളർത്താൻ സഹായകമായി. നിരവധി നാടക ട്രൂപ്പുകളിൽ അംഗമായി പ്രവർത്തിച്ചു. തുടർന്ന് സുഭാഷ് തിയേറ്റേഴ്സ് എന്ന ട്രൂപ്പുണ്ടാക്കി. അതുവരെ ബാലകൃഷ്ണൻ എന്നറിയപ്പെട്ടിരുന്ന ഇദ്ദേഹം ബാലൻ കെ നായരായി മാറി. പി എൻ മേനോൻ സംവിധാനം ചെയ്ത മാപ്പുസാക്ഷിയിലൂടെയാണ് മലയാള സിനിമയിലെത്തിയത്. തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ അവസരം ലഭിച്ചു. 1974 മികച്ച സഹനടനുള്ള പുരസ്കാരം ഇദ്ദേഹം കരസ്ഥമാക്കി. അതിഥി എന്ന ചിത്രത്തിലെ പ്രകടനമാണ് ഇതിലേക്ക് ഇദ്ദേഹത്തെ നയിച്ചത്. 1980 എം ടി വാസുദേവൻ നായരുടെ ഓപ്പോളിലെ നായകവേഷത്തിലൂടെ ദേശീയ പുരസ്കാരവും ഇദ്ദേഹം സ്വന്തമാക്കി. വില്ലൻ പരിവേഷത്തിൽ നിന്നും ഇദ്ദേഹത്തിന്റെ വേറിട്ട മുഖമായിരുന്നു ഓപ്പോളിലേത്. ബെൽബോട്ടം പാന്റും ഓവർകോട്ടും സ്മോക്കിംഗ് പൈപ്പുമായിട്ടെത്തുന്ന ഇദ്ദേഹത്തിന്റെ വില്ലൻ വേഷങ്ങൾ വളരെ ജനപ്രിയമായിരുന്നു. അഗ്നി, മീൻ, സ്ഫോടനം, ആറാട്ട്, കോളിളക്കം എന്നിവയെല്ലാം ഇദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് കാരണമായ ചിത്രങ്ങളാണ്. ബാലൻ കെ നായരുടെ മറ്റൊരു മുഖമാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന ചിത്രത്തിലെ മരണാസന്നനായ വൃദ്ധന്റെ വേഷം. ഇത്തരം ചില കഥാപാത്രങ്ങൾ ഈ നടന്റെ റേഞ്ച് വെളിവാക്കുന്നവയാണ്. കൂടാതെ ഭൂമിയിലെ രാജാക്കന്മാരിലെ വില്ലൻ മുഖ്യമന്ത്രി വേഷവും ഇന്ദ്രജാലത്തിലെ അയ്യപ്പൻ നായർ എന്ന വേഷവുമെല്ലാം ഇദ്ദേഹത്തിന്റെ കരിയറിലെ മികച്ച ചിത്രങ്ങളാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ അനശ്വരത നേടിയ ബാലൻ കെ നായർക്ക് കേരളാസ് ഫേവറേറ്റ് ഫിലിം ആക്ടറിന്റെ സ്മരണാഞ്ജലി. അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം ഇന്ന് സിബി സാറും കമൽ സാറും ഭാഗ്യ ചേച്ചിയും ഉണ്ട്. മൂന്ന് പേർക്കും സ്വാഗതം. ഈ മലയാളികളുടെ പ്രിയപ്പെട്ട വില്ലൻ എന്ന് പറഞ്ഞുവെങ്കിലും അത് മാത്രമല്ല എന്നറിയാം. ഒരുപാട് ക്യാരക്ടർ റോൾസും ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ കൂടുതലും പ്രോമിനൻ്റ് ആയിട്ട് ഇദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, നമുക്ക് ദേഷ്യം തോന്നുന്ന വിധത്തിലുള്ള ക്യാരക്ടേഴ്സ് ആണ്, വില്ലൻ റോൾസ് ആണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, അത്രയും ദേഷ്യം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ആ കഥാപാത്രത്തിന്റെ വിജയമാണ്, നടന്റെ വിജയമാണത്. അപ്പം അങ്ങനെ ഇത്രയും ഭംഗിയായി വില്ലൻ റോൾസും അതോടൊപ്പം തന്നെ ക്യാരക്ടർ റോൾസും ചെയ്ത് ഹി ഈസ് എ നാഷണൽ അവാർഡ് വിന്നിങ് ആക്ടർ. അപ്പം ഈ ഒരു നടനെ കുറിച്ച് കേരളാസ് ഫേവററ്റ് ഫിലിം ആക്ടർ ആവാൻ ഇദ്ദേഹം ഡിസേർവ് ചെയ്യുന്നുണ്ടോ സിബി സാർ? തീർച്ചയായിട്ടും നമ്മൾ ബാലൻ കെ നായർ എന്ന നടനെ മാറ്റിവെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ചർച്ച പൂർണ്ണമാകത്തില്ല. കാരണം മലയാളത്തിലെ ആദ്യകാലത്ത് ഒരുപക്ഷെ നമുക്ക് ദേശീയ പുരസ്കാരങ്ങളൊക്കെ അത്ര സുലഭമല്ലാതിരുന്നൊരു കാലത്ത് മലയാളത്തിലേക്ക് ഒരു ദേശീയ അവാർഡ്, മികച്ച നടനുള്ള ദേശീയ അവാർഡ് കൊണ്ടുവന്ന നടൻ എന്ന ഒരു പ്രാധാന്യം തീർച്ചയായിട്ടും ബാലൻ കെ നായർക്കുള്ളതാണ്. ഓപ്പോൾ എന്ന സിനിമയിലാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടി. പിന്നെ അദ്ദേഹം എനിക്ക് പി എൻ മേനോൻ സാറിൻ്റെ നിഴലാട്ടം എന്ന സിനിമയിലൂടെയാണ് ആദ്യം രംഗത്ത് വരുന്നത്. രണ്ട് പ്രാവശ്യം അദ്ദേഹത്തിന് രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്, അതിഥി എന്ന ചിത്രത്തിലും തച്ചോളി അമ്പൂരി. പിന്നെ അരവിന്ദേട്ടൻ്റെ ഉത്തരായനം എന്ന ചിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വേഷത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് സിനിമകൾ, ഇപ്പം നമ്മൾ ബാലേട്ടൻ ബാലകനാരെ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആൾക്കൂട്ടത്തിൽ തന്നെ എന്ന് പറയുന്നതിൽ ഒരു സെൻട്രൽ ക്യാരക്ടറാണ്. തീർച്ചയായിട്ടും രോഗാവസ്ഥയിൽ അല്ലെങ്കിൽ മരണം കാത്ത് കിടക്കുന്ന വൃദ്ധനായ കഥാപാത്രമാണെങ്കിൽ പോലും സെൻട്രൽ ക്യാരക്ടറായിട്ട് ചെയ്ത ഒരു സിനിമയാണ് ഐ വി ശശി സംവിധാനം ചെയ്ത എം ഡി സാറിൻ്റെ തിരക്കഥയിലുള്ള. അതുപോലെ ഐ വി ശശിയുടെ തന്നെ ഈ നാട് എന്ന ചിത്രത്തിൽ വളരെ പവർഫുള്ളായിട്ടുള്ള കൃഷ്ണപിള്ള, സഖാവ് കൃഷ്ണപിള്ള എന്ന് പറയുന്ന കഥാപാത്രത്തെ ചെയ്തു. ലോറി, ഭരതേട്ടൻ്റെ ലോറിയിൽ, പിന്നെ അഗ്നി എന്നൊരു ചിത്രമുണ്ട്, അഗ്നിയിൽ പുള്ളി വളരെ ലീഡ് ക്യാരക്ടർ ചെയ്ത വളരെ പവർഫുള്ളായിട്ട് സി രാധാകൃഷ്ണൻ്റെ. അങ്ങനെ ഒരുപാട് ആൾക്കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ മെൻഷൻ ചെയ്തത്, അതിന് പ്രധാന മെൻഷൻ ചെയ്തത്. വളരെ നല്ലൊരു ക്യാരക്ടർ. അതെ അതെ, ത്രൂഔട്ടുള്ള അഗ്നി എന്ന് പറയുന്ന ചിത്രം വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ലീഡ് ക്യാരക്ടർ ചെയ്തതാണ്. ലോറി ഡ്രൈവറാണ്. ആ ലോറി, പിന്നെ ലോറി എന്ന സിനിമയിൽ അതിൻ്റെ ലോറി ഡ്രൈവറായിട്ടുള്ള. അങ്ങനെ വളരെ പരുക്കൻ, നമുക്കൊരിക്കലും മലയാളത്തിലെ നമുക്ക് ഈ പിന്നീട് ഒരുപാട് പരുക്കൻ കഥാപാത്രങ്ങൾ മുരളിയെ പോലെ നടന്മാരൊക്കെ വന്നെങ്കിൽ പോലും ആദ്യമായിട്ട് വളരെ പവർഫുള്ളായിട്ടുള്ള മാൻലി ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്തത് ചാട്ട. ചാട്ട എന്ന് പറയുന്ന സിനിമ ഭരതേട്ടൻ്റെ വളരെ റസ്റ്റിക്കായിട്ടുള്ള അത്തരം സിനിമകളിൽ എപ്പോഴും
ബാലൻ നേർക്ക് വളരെ പ്രാധാന്യമുള്ള വേഷമുണ്ടാവും. കാരണം അത്തരത്തിൽ വളരെ പരുഷമാർന്ന അല്ലെങ്കിൽ പൗരുഷം നിറഞ്ഞ വളരെ റസ്റ്റിക് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ ചെയ്യുവാൻ ഇത്രമാത്രം ആകാരം കൊണ്ടും ശബ്ദം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും യോജിച്ച മറ്റൊരു നടൻ ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. തീർച്ചയായും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ആദ്യം ഇപ്പോൾ ഭരതവാടിനെ കുറിച്ച് പറഞ്ഞല്ലോ, മലയാള സിനിമയ്ക്ക് കിട്ടിയ ആദ്യത്തെ ഭരതവാടുകൾ നമ്മളൊന്ന് നോക്കി പരിശോധിച്ചാൽ പി ജെ ആൻ്റണി, അതിനുശേഷം കൊടിയേറ്റം കോപിച്ചു, പിന്നെ ബാലൻകിനായർ, ഇവർ മൂന്ന് പേരും നായക നടന്മാരല്ല ആരെയും. അതിനുശേഷം എത്രയോ കഴിഞ്ഞിട്ടാണ് പിന്നെ മമ്മൂട്ടി മോഹൻലാൽ ഇങ്ങനെയുള്ള നായക നടന്മാർക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഈ സപ്പോർട്ടിങ് ആക്ടേഴ്സിന് നാഷണൽ അവാർഡ് കിട്ടുക എന്നുള്ള രീതിയിൽ വരുമ്പോഴും മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നടന്മാർ, അല്ലെങ്കിൽ ഒരുപാട് നടന്മാരുണ്ട്, അതിൽ പ്രധാനി തന്നെയാണ് ബാലൻകിനായർ. ഇവിടെ സിബി സൂചിപ്പിച്ച ഒരു ആ രണ്ട് സിനിമകൾ നമുക്ക് മറക്കാൻ പറ്റില്ല, ലോറി ചാട്ട എന്ന് പറയുന്ന ഭരതേട്ടൻ്റെ രണ്ട് സിനിമകൾ. ഈ രണ്ട് സിനിമകളിലും ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ പോലും അങ്ങനത്തെ രണ്ട് സിനിമകൾ നമുക്ക് പറയാൻ കാണില്ല അല്ലേ. അതുപോലുള്ള കഥാപാത്രങ്ങൾ, പരുക്കൻ മുഖങ്ങൾ ഉള്ള കഥാപാത്രങ്ങൾ, അച്ഛൻ കുഞ്ഞു എന്ന് പറഞ്ഞ നടനുണ്ടായിരുന്നു, ആൻ്റണി ക്വിൻ്റെയൊക്കെ ഒരു പതിപ്പ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു നടനായിരുന്നു. അച്ഛൻ കുഞ്ഞിൻ്റെ കൂടെയാണ് ഈ രണ്ട് കഥാപാത്രങ്ങൾ ലോറിയിൽ അവതരിപ്പിച്ചത്. ചാട്ടയിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം, ഷൊർണൂർ ഭാഗങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ പൊള്ളാച്ചി എന്നൊക്കെ വരുന്ന ഈ മാടുകളെയും കൊണ്ടുവരുന്ന ഈ കഥാപാത്രമായിട്ടാണ് ബാലൻകിനായർ വന്നത്, അച്ഛൻ കുഞ്ഞു. ഈ രണ്ട് സുഹൃത്തുക്കൾ, ആ സുഹൃത്തുക്കൾക്കിടയിലുള്ള പക, ഇതൊക്കെയാണ് ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അതാണത്, രണ്ട് സുഹൃത്തുക്കൾ രണ്ടുപേരും ഒരു തൊഴിലിടങ്ങളിൽ ഒരുമിച്ചാണെങ്കിലും അവർക്കിടയിലുള്ള പക, അതാണ് അതിൽ വർക്ക് ചെയ്തത്. ലോറി എന്ന് പറയുന്ന സിനിമയിൽ ആ ലോറി ഡ്രൈവറുടെ ക്യാരക്ടറുണ്ട്, അവിചാരിതമായ ഒരു പെൺകുട്ടി അയാളുടെ ലോറിയിൽ വന്ന് പെടുകയാണ്. ഈ പെൺകുട്ടിയും കൊണ്ടുള്ള ഇയാളുടെ യാത്രയാണ്, മറ്റേ ആ പെൺകുട്ടിനെ സ്നേഹിക്കുന്ന പ്രതാപത്തിൻ്റെ ക്യാരക്ടറുണ്ട്, അവൻ്റെ സാന്നിധ്യം അയാളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആകുന്നു, അവനെ അടിച്ച് താഴെയിട്ടിട്ട് ഈ പെണ്ണിനെ കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ അത്രയും പരുക്കനായിട്ടുള്ള കഥാപാത്രം. ഇപ്പോൾ നേരത്തെ അഗ്നിയുടെ കാര്യം പറഞ്ഞു, അതുപോലുള്ള ചില സ്നേഹമുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പക്ഷെ നമുക്കറിയില്ല, പക്ഷെ നമുക്ക് തോന്നുന്നു ഇയാൾ ഭയങ്കര കുഴപ്പക്കാരാണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നത് ചെമ്പരത്തി എന്ന് പറഞ്ഞ പടമുണ്ട് പി എൻ മേനോൻ സാറിൻ്റെ,